الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. ما بعد، إتو سنهم الله نرمري لي سهودر ماري الله سبحانه وتعالى يودي نيامنغل ودي ولكوغل ജീവിതത്തിൻ്റെ നികല സമസ്ത മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തുസൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ സാമീപ്യത്തിനും അവൻ്റെ അപാരമായ അനുഗ്രഹത്തിനും തൃപ്തിക്കും അർഹരായി തീരാൻ വേണ്ടിയാണ് നാം വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. ഈ അർഹത നേടുന്ന വിശ്വാസികൾക്ക് ഭാഗ്യവാന്മാർക്കുണ്ടായിരിക്കേണ്ട സൽഗുണങ്ങൾ വിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ യോഗ്യതകൾ ഉള്ളവരാണോ നമ്മളെന്ന് പരിശോധിക്കാൻ നാം സമയം കണ്ടെത്തേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ഒരു ഗുണമായി ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, വഇബാദുർ റഹ്മാനി അല്ലദീന യംഷൂന അലൽ അർളി ഹൗന വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. അള്ളാഹുവിൻ്റെ ദാസന്മാർ ഭൂമിയിൽ വിനയത്തോടുകൂടി നടക്കുന്ന ആളുകളായിരിക്കും. അവിവേകികളായ ആളുകൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായി മറുപടി പറയുന്ന ആളുകളായിരിക്കും വിശ്വാസികൾ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിനയം പ്രകടിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടാണ് വിശുദ്ധ ഖുർആനും ഹദീസും വിശദീകരിക്കുന്നത്. അഹങ്കാരം തൊട്ടു തീണ്ടാത്ത ആളുകളായിട്ടാണ് വിശ്വാസികളെ ഖുർആൻ വിശദീകരിക്കുന്നത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവരമുള്ള ആളുകളെ പോലും നമുക്ക് കാണാൻ കഴിയുന്നത് വിനയമില്ലാത്ത ആളുകളായിട്ടാണ്. മനുഷ്യ മനസ്സിനെ കാർന്നു തിന്നുന്ന ഒരു മഹാരോഗമായിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് അഹങ്കാരം എന്ന് പറയുന്നത്. അല്പം സമ്പത്തും സ്ഥാനമാനങ്ങളും ലഭിക്കുമ്പോഴേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക സംഘടനകളിൽ നേതൃസ്ഥാനത്തേക്ക് എത്തുമ്പോഴേക്ക് അഹങ്കാരത്തിൻ്റെ മൂർത്തി ഭാവമായി തീരുന്നവരായി ചില ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരം ആളുകളെക്കുറിച്ച് ഖുർആൻ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇസ്റായിൽ വിശദീകരിക്കുന്നു, വലാ തംഷി ഫിൽ അർളി മർഹ ഇന്നകലം തഹ്രിക്കൽ അർള വലൻ തുബ്ലു അൽ ജിബാല തൂല. നീ ഭൂമിയിൽ അഹന്തയോടുകൂടി നടക്കരുത്, തീർച്ചയായും നിനക്ക് ഭൂമിയെ പിളർക്കാനൊന്നുമാവില്ല, ഉയരത്തിൽ നിനക്ക് പർവ്വതങ്ങൾക്കൊപ്പം എത്താനും ആവില്ല എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അവൻ്റെ പദവിക്കും അല്ലെങ്കിൽ അവൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അല്ലെങ്കിൽ അവൻ്റെ വിവരത്തിനും അനുസരിച്ച് അഹങ്കരിച്ചു കഴിഞ്ഞാൽ പോലും അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ച ഈ ഭൂമിയെ പിളർക്കാൻ അവനെ കൊണ്ട് കഴിയില്ല. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ പ്രകൃതിയിൽ സംവിധാനിച്ചു വെച്ചിട്ടുള്ള പർവ്വതങ്ങളുടെ മുകളിലേക്ക് അവന് ഉയരാനും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും സന്താനങ്ങളുടെ വിഷയത്തിൽ, സമ്പത്തിന്റെ വിഷയത്തിൽ, സ്ഥാനമാനങ്ങളുടെ വിഷയത്തിൽ അവൻ ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. അബ്ദുല്ലാഹി ബിൻ മസൂദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദറത്തിൻ മിൻ കിബർ. അഹങ്കാരം അണു അളവ് ഹൃദയത്തിലുള്ള മനുഷ്യൻ ഒരിക്കലും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഒരുപാട് ആളുകളെ അഭിമുഖീകരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരോട്, ആളുകളോട്, സമുദായത്തിലുള്ള ആളുകളോട്, അന്യമതസ്ഥരോടൊക്കെ തന്നെ താഴ്മയോടുകൂടി സംസാരിക്കേണ്ട ഒരാവശ്യകത വിശ്വാസിക്കുന്നുണ്ട്. വിനയത്തോടുകൂടി പെരുമാറുക, എന്നാൽ താഴ്മയോടുകൂടി സംസാരിക്കുകയും വിനയത്തോടുകൂടി പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് ദൗർബല്യമായി കാണുന്ന ഒരുപാട് ആളുകളെ നമുക്കിന്ന് സമൂഹത്തിൽ കാണാം. എന്നാൽ വിനയം ദൗർബല്യമല്ലെന്നും തിന്മകളെ എല്ലാം പിറകോട്ട് തള്ളിക്കൊണ്ട് നന്മകളുടെ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള പടവാണതെന്നും ലോകത്തിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു സ്ഥലത്ത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ തന്നെ നമുക്ക് കാണാം, ദാനധർമ്മം ചെയ്യുന്നത് ഒരു മനുഷ്യന് സമ്പത്തിൽ ഒരിക്കലും കുറവ് വരുത്തുന്നില്ല. വിട്ടുവീഴ്ച കൊണ്ട് അടിമക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ പ്രതാപമാണ് വർദ്ധിപ്പിക്കുന്നത്. ഒരാൾ അള്ളാഹു സുബ്ഹാനഹു തആലയിൽ
അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് താഴ്മ കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആല അവനെ ഉയർത്തുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, വിനയമുള്ള ആളുകൾക്ക് മാത്രമേ പരസ്പരം സ്നേഹിച്ചും സേവിച്ചും സഹിച്ചും സഹകരിച്ചും അറിഞ്ഞും അംഗീകരിച്ചും ജീവിക്കാൻ കഴിയുകയുള്ളൂ. അഹംഭാവികളായ ആളുകൾ നേരും നെറികേടും തിരിച്ചറിയാൻ അവർക്കൊരിക്കലും സാധിക്കുകയില്ല. മാത്രമല്ല, നന്മ ചെയ്യുന്നത് പോലും വലിയ ഭാരമായിട്ടാണ് ഇക്കൂട്ടർക്ക് അനുഭവപ്പെടുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു സന്ദർഭത്തിൽ ഇടതുകൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരാളെ ഉപദേശിച്ചൊരു ചരിത്രം നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? വലതു കൈ കൊണ്ട് തന്നെ തിന്നണം. ഈ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കതിന് സാധിക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കതിന് സാധിക്കില്ല എന്ന് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള കിബിറാണ്, അഹങ്കാരമാണ്. പിന്നീട് അയാളെക്കുറിച്ച് ചരിത്രത്തിൽ തന്നെ നമുക്ക് കാണാം, ഹദീസുകളിൽ കാണാം, അയാളുടെ വലത് കൈയൊരിക്കലും അയാളുടെ വായിലേക്ക് ഉയർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അഹങ്കാരികളായ മനുഷ്യർ ലോക ചരിത്രത്തിൽ എവിടെയും തന്നെ വിജയിച്ചതായിട്ട് സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവർക്ക് ഒരു കാലത്ത് അവർ സുഖിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം അവർക്ക് നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ലോകത്തിന്റെ കഴിഞ്ഞകാല ചരിത്രങ്ങൾ പഠിച്ചു മനസ്സിലാക്കിയ നമുക്കറിയാം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു തആലയെ എപ്പോഴും ഓർത്തുകൊണ്ട് ദിക്ര് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യ സമൂഹത്തിലുള്ള ആളുകളോട് വിനയം കാണിക്കേണ്ടവര ആളുകളാണ്, വിട്ടുവീഴ്ച ചെയ്യേണ്ട ആളുകളാണ് സത്യവിശ്വാസികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നരകത്തിലെ അവകാശികളെ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ പറഞ്ഞു, നരകാവകാശികൾ ആരാണെന്ന് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? എന്നിട്ട് പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, നരക അവകാശികൾ എന്ന് പറയുന്നത് ഒന്ന് ദുഷ്കൃതി നേടിയ ആളുകളാണ്, മറ്റൊന്ന് അഹങ്കാരികളായ ആളുകളാണ്, മറ്റൊന്ന് പൊങ്ങച്ചം നടിച്ച ആളുകളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല അഹങ്കാരികളായ പൊങ്ങച്ചക്കാരായ ആളുകളെ അള്ളാഹു പരീക്ഷിച്ചതും അള്ളാഹു അവരെ നശിപ്പിച്ചതും ഒരുപാട് സന്ദർഭങ്ങളിൽ ഖുർആനിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് വിനയത്തോടുകൂടി വിനയാന്വിതരായി ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കേണ്ടതുണ്ട്. വളരെ വിനീതരായി ജീവിക്കുന്ന ആളുകളോടാണ് അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഏറ്റവും വിനയമുള്ള ആളായി നമ്മുടെ മുന്നിൽ ജീവിച്ച് മാതൃക കാണിച്ചു തന്ന ലോകത്തിന്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ പ്രവാചകന്റെ വിനയം, ആ പ്രവാചകന്റെ സമൂഹത്തോട് സമുദായത്തോടുള്ള പ്രവാചകന്റെ സമീപനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കുക. അങ്ങനെ പ്രവാചകനിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മയുമൊക്കെ പടച്ച അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്കും അടുക്കുവാനും അള്ളാഹു സുബ്ഹാനഹു തആല വിനയാന്വിതർക്ക് ഒരുക്കിവെച്ച ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും വേണ്ടി അള്ളാഹുവിനോട് സദാ പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളിൽ നിന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ അറിവില്ലായ്മ മൂലം അഹങ്കരിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒക്കെ അള്ളാഹു സുബ്ഹാനഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا ارحم الراحمين. السلام عليكم ورحمه الله وبركاته. നേർമൊഴി ജീവിതവഴിയിലെ പ്രമാണനാളം, ഒരു ഓൺലൈൻ ഇസ്ലാമിക മതപഠന സംരംഭം.